بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഞാൻ സയ്യിദ് ഭായ് എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന സയ്യിദ് ബിൻ ജോർജ് ആണ്. ബാംഗ്ലൂരിൽ അമിറ്റി പീസ് ഫൗണ്ടേഷൻ എന്ന ദേവ ഓർഗനൈസേഷൻ്റെ പ്രസിഡൻ്റ് ആൻഡ് ഫൗണ്ടറാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ സയ്യിദ് ഭായിയോട് ചോദിക്കാം. സയ്യിദ് ഭായ് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരു ക്രിസ്തു മത വിശ്വാസിയായി ജീവിച്ചിരുന്ന കാലത്ത് ഇസ്ലാം മതത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായിരുന്നു? താങ്കളുടെ അന്നത്തെ കാഴ്ചപ്പാടിൽ ഇസ്ലാം മതം എന്ന ഇസ്ലാം മതത്തോടുള്ള ഒരു വിശ്വാസം എങ്ങനെയായിരുന്നു, അഭിപ്രായം എങ്ങനെയായിരുന്നു? ഞാൻ ബേസിക്കലി ഞാൻ താമസിക്കുന്നത് എറണാകുളത്ത് മൂവാറ്റുപുഴ അടുത്താണ്. അപ്പോൾ അവിടെ മുഴുവൻ നമ്മുടെ ഏരിയയിൽ മുഴുവൻ ക്രിസ്ത്യാനികളാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാനുള്ളൊരു സാഹചര്യമൊന്നുമില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഏതോ ചന്ദ്രനെ ആരാധിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. ഞാൻ എല്ലാം എപ്പോഴും നോക്കിയാലും പള്ളീന് മുകളിൽ ചന്ദ്രകലയെ കാണാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചന്ദ്രനെ ആരാധിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഇവർ, ചന്ദ്രനെ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ്, ഹിന്ദുമതം പോലെ വേറെ ഒരു പുതിയൊരു വിഭാഗമാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഇടയ്ക്ക് അങ്ങനെ ചെറുപ്പകാലത്തിൽ ഞാനിങ്ങനെ ഈ സിനിമാ പാട്ടൊക്കെ കയറ്റി റേഡിയോയിൽ വരുമ്പോൾ കേൾക്കുമായിരുന്നു. അപ്പോൾ റസൂലേ നിൻകനിവാലേ എന്ന് പറഞ്ഞൊരു പാട്ട് വരുമായിരുന്നു. അപ്പോൾ ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ നബീനെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്ന അന്നേരമാണ്. പക്ഷെ നബി എന്താണെന്നൊന്നും എനിക്കറിയില്ല, ആ പാട്ടിങ്ങനാണ്. പക്ഷേ എൻ്റെ ധാരണ മുഴുവൻ മുസ്ലിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വിഭാഗമാണ്, അവർ ചന്ദ്രനെ ആരാധിക്കുന്നവരാണ്, അവർക്ക് സംസ്കാരം ഇല്ലാത്തവരാണ്, അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ലാത്തവരാണ്, അവർക്ക് യാതൊരു വിഭാഗം മാനുഷികമായിട്ടുള്ള ഒരു, അതായത് ഒരു ക്ലാസ് ഒരു ഇല്ലാത്ത ഒരു ആൾക്കാരെന്നുള്ള ധാരണയിലാണ് ഞാൻ ഇരുന്നത്. പിന്നെ ഞാൻ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞപ്പോഴാണ് കുറേ മോഡേൺ മുസ്ലിംസിനെ കാണുന്നത്. പക്ഷേ ആ മോഡേൺ മുസ്ലിംസിനെ കണ്ടാലും എനിക്ക് അവരിൽ നിന്നുള്ള ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവ് കിട്ടിയിട്ടില്ല. പക്ഷേ ബേസിക്കലി എനിക്ക് ക്രിസ്തു മതത്തിന് ആയിരുന്നപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് മുഴുവൻ തെറ്റിദ്ധാരണയായിരുന്നു, അതായിരുന്നു എൻ്റെ സത്യം. ഓക്കെ, അപ്പോൾ ബാംഗ്ലൂർ വന്നതിന് ശേഷമാണ് ഇസ്ലാമിനെ കുറിച്ച് കുറച്ചുകൂടെ കാണാനും അറിയാനും സാധിച്ചത്. ആ സമയത്തും ഇസ്ലാമിനെ കുറിച്ചുള്ള മെസ്സേജുകളോ ഒരു ഖുർആനോ പിന്നെ മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തന്നെ അവർ ഇസ്ലാമിനെ കുറിച്ച് പറയുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിലേക്കുള്ളൊരു കടന്ന് വരവ്, അതായത് ഇസ്ലാമിനെ മനസ്സിലാക്കി ഇസ്ലാമാണ് സത്യം എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വരാനുള്ള സാഹചര്യം എന്താണ്? ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ ഞാൻ കോട്ടയത്ത് ആയിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ മമ്മിയുടെ ഫാദർ, അപ്പോൾ ആ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ ഓരോ ഗബ്രിയേൽ മാലാഖ ഓരോ മാലാഖമാരുടെ കഥയും ബൈബിളിലെ കഥകളൊക്കെ പറയാറുണ്ട്. അപ്പോൾ അന്ന് മൂന്നാം ക്ലാസ്സിലായിരുന്നു. അപ്പോൾ ഈ ബൈബിളിലെ കഥകളൊക്കെ പറയുമ്പോൾ എനിക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു ഭയം ഉണ്ടായിട്ടുണ്ട്, ഒരു സം കൈൻഡ് ഓഫ് ഫിയർ. അപ്പോൾ ഈ ഔട്ട് ഓഫ് ഫിയർ ഐ യുസ് സീ സം ഡ്രീം, സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. അപ്പോൾ ഈ സ്വപ്നം എന്താണെന്നൊന്നും എനിക്കൊന്നും മനസ്സിലായിട്ടില്ല, ഈ സ്വപ്നം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഈ സ്വപ്നം ഞാൻ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ കാണാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു 23 വയസ്സിലാണ് പിന്നെ ഞാൻ ഈ സ്വപ്നം കാണാൻ തുടങ്ങിയത്. ആ സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമി നശിക്കുന്നുവെന്നും മരങ്ങളൊക്കെ ഇങ്ങനെ പറന്ന് പറന്ന് പോകുന്നതും പശുക്കളൊക്കെ പറന്ന് പറന്ന് പോകുന്നതും ഇങ്ങനെ പർവ്വതങ്ങളൊക്കെ പൊടിപൊടിയാവുന്നതും എല്ലാം നശിക്കുന്ന ഒരു സ്വപ്നമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ നിസ്സഹായനായ രീതിയിൽ ഇങ്ങനെ കാണുവാണ്. അപ്പോൾ ഇങ്ങനെ കാണുന്ന അവസ്ഥയിൽ ഞാൻ ഈ ബൈബിൾ പിന്നെയും പിന്നെ വായിക്കാൻ തുടങ്ങി. ഈ ബൈബിൾ വായിക്കാൻ തുടങ്ങുമ്പോൾ യേശു ഒരിക്കലും ദൈവപുത്രനാണെന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഞാൻ ദൈവമാണെന്നോ എന്നെ ആരാധിക്കുന്നതാണെന്ന് എന്നെ ആരാധിക്കണമെന്ന് പറയുന്നോ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഈ പിന്നെ ഞാൻ ബൈബിൾ നോക്കുമ്പോൾ എനിക്ക് യേശു പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഞാൻ എന്ത് വിചാരിച്ചു, ദൈവമാണെങ്കിൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? പ്രാർത്ഥിക്കുന്ന ഒരാളോട് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത് എന്നൊക്കെ എനിക്ക് അങ്ങനെ സംശയങ്ങൾ കൂടിക്കൂടി വന്നു. അപ്പോൾ പിന്നെ യേശുവിൻ്റെ അമ്മയോ യേശുവിൻ്റെ ശിഷ്യന്മാരോ ഒന്നും ഇന്നത്തെ ക്രിസ്ത്യാനികളെ ആരാധിക്കുന്ന പോലെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഓൾഡ് ടെസ്റ്റമെൻറ്റിലോട്ട് വായിക്കാൻ തുടങ്ങി. ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ വായിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ഏകദൈവ വിശ്വാസമാണ്, അവിടെ ഫാദർ സൺ ഹോളി സ്പിരിറ്റ് അങ്ങനത്തെ വിശ്വാസമൊന്നുമില്ല. അപ്പോൾ ഇത് കൂടുതൽ എനിക്ക് കൂടുതൽ ഇങ്ങനെ ഈ കാര്യങ്ങൾ എനിക്ക് വ്യക്തമാകാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു അയൽവാസിയായ ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു മുസ്ലിമായ ഒരു മലയാളി മുസ്ലിമാണ്, എന്നോട് പറഞ്ഞു, നിങ്ങളുടെ യേശു ഞങ്ങളുടെ ഖുറാനിലുണ്ട്, ഈസാ എന്നാണ്, നിങ്ങളുടെ എബ്രഹാം പ്രവാചകനുണ്ട് ഞങ്ങളുടെ ഇതിലുണ്ട്, എബ്രഹാം പ്രവാചകനാണ് പള്ളി പണിത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതെന്നെ കുറച്ച്, ഇതാണ് ആദ്യത്തെ ഒരു 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 എന്താ പറയുക, ഒരു ഇൻസ്പിറേഷൻ. ഇസ്ലാമും ക്രിസ്തുമതമായിട്ട് എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടെന്നുള്ളത് ഒരു ഇൻസ്പിറേഷൻ ആദ്യമായിട്ട് എനിക്ക് ഒരു ഓപ്പണിംഗ് കിട്ടിയത്. അവിടെയാണ് സ്പാർക്ക്. സോ ബാംഗ്ലൂരിലുള്ള നിങ്ങളുടെ മലയാളിയായ അയൽക്കാരനാണ് നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു വെളിച്ചം, അതായത് ജീസസും മദർ മേരിയൊക്കെ ഖുർആനിലുണ്ട് എന്നുള്ളതും
ക്രിസ്ത്യാനിറ്റിയുമായി ഇസ്ലാമിന് ബന്ധമുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് നിങ്ങളുടെ മൈൻഡിലേക്ക് കിട്ടുന്നതും ആ അയൽക്കാരനായ മലയാളിയാണ്. സോ പിന്നീട് എങ്ങനെയാണ് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയോ? ഏത് രീതിയിലാണ് ഇസ്ലാമിൻ്റെ വെളിച്ചം നിങ്ങളിലേക്ക് വന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഇസ്ലാം ആണ് ശരി എന്നുള്ളത്, അതാണ് സത്യം എന്നുള്ളത് മനസ്സിലാക്കിയതും അത് അക്സെപ്റ്റ് ചെയ്തതും, അതിൻ്റെ ഒരു ഹിസ്റ്ററി കൂടെ ഒന്ന് പറയാമോ? അപ്പോൾ ഞാൻ ഈ സുഹൃത്ത് പറഞ്ഞതനുസരിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ഇസ്ലാമിനോടൊരു താരതമ്യം എനിക്ക് മനസ്സിലുണ്ടാകുന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് ഇതൊന്ന് അറിയണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ അറിയണമെന്നുള്ളത് എനിക്ക് ചോദിക്കാനും അറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ധാരണ മുഴുവൻ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഇസ്ലാം കാണാമെന്നുള്ള ധാരണയിലാണ്. കാരണം ഞാൻ എൻ്റെ ധാരണ അവിടെ എന്തെങ്കിലും പള്ളിയിൽ എന്തെങ്കിലും ബിംബം ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ള ധാരണയിൽ ഞാൻ പറഞ്ഞു നമുക്ക് പള്ളിയിൽ പോകാം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പള്ളിയിൽ പോയി, ഇവിടെ ഒരു പള്ളി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പള്ളി അടുത്തുള്ള പള്ളിയിൽ പോയി. അപ്പോൾ പള്ളിയിൽ പോയിട്ട് അയാൾ നിസ്കരിക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ പുള്ളി ആദ്യം രണ്ട് റക്കാത്ത് നിസ്കരിച്ചു. അപ്പോൾ എനിക്ക് ഇത് റക്കാത്ത് എന്താണെന്ന് എനിക്കറിയില്ല. രണ്ട് പ്രാവശ്യം നിസ്കരിച്ചു. അത് കഴിഞ്ഞ് അവസാനം രണ്ടാമത്തെ പ്രാവശ്യം എന്നോട് ചോദിച്ചു, നീ എന്നോട് നിസ്കരിക്കും, ഞാൻ ചെയ്യണേ ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അവനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ഞാൻ സുജൂദ് ചെയ്തു. സുജൂദ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു അനുഭവം ഉണ്ടായി. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരാളുടെ മുന്നിൽ തലകുലിക്കുന്നത്. ഒരാളുടെ മുന്നിൽ തലകുലിക്കുന്നത് ആദ്യമായിട്ടാണ്. അത് സർവശക്തനായ സൃഷ്ടാവിന് മുന്നിലാണെന്നുള്ള ബോധ്യത്തോടെയാണ് ഞാൻ ചെയ്തത്. നമ്മൾ ഞാൻ പറയുക, ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഉള്ളിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ നമ്മൾ എന്നും സത്യം കാണും. അല്ല, നമ്മൾ ഖുറാനെ വിമർശിക്കാനോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ഇതിനെ എതിർക്കാനോ നിന്ന് ഒരിക്കലും സത്യം കാണില്ല. പക്ഷെ എൻ്റെ അന്നത്തെ ഇൻറ്റൻഷൻ എനിക്ക് സത്യം കാണണമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലും പ്രാർത്ഥിച്ച എന്താണ്, ആദമിനെ സൃഷ്ടിച്ച ദൈവമേ, എബ്രഹാം പ്രവാചകൻ്റെ ദൈവമേ എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ചെയ്യണത്. അല്ലാതെ ഈ മുസ്ലിങ്ങളുടെ അള്ളാന്ന് അന്നേരം എനിക്കൊരു ധാരണയുണ്ട്, അള്ളാന്ന് വിളിക്കുമ്പോൾ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്. അതേസമയം എബ്രഹാം പ്രവാചകൻ്റെ ദൈവം ആദമിൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ഇങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് അവിടെ നിന്ന് ഒരു ഖുറാൻ ട്രാൻസ്ലേഷൻ കിട്ടി. ഒരു യൂസഫ് അലി ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു ഖുറാൻ ട്രാൻസ്ലേഷൻ കിട്ടി. ആ ഖുറാൻ ട്രാൻസ്ലേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് യേശു ആരാണെന്നും സെർച്ച് ചെയ്തു. യേശു ആരാണെന്ന് ഞാൻ ഖുറാനിൽ സെർച്ച് ചെയ്തു. ഏതോ ഒരു ക്രിസ്ത്യാനി ഈ ഇടയ്ക്ക് ഇസ്ലാം മതം വിട്ടതിന് ശേഷം ആൾ പറഞ്ഞ് മദ്രസയിൽ പഠിച്ചതാണ്, പള്ളിയിലെ ഇമാമാണ്. അയാൾ ഖുറാൻ മുഴുവൻ സെർച്ച് ചെയ്തു, എന്നിട്ട് യേശു ആരാണെന്ന് കണ്ടില്ല, ഖുറാനില്ല, കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞിട്ടൊരു എനിക്ക് അതിശയം തോന്നി. ഞാൻ ക്രിസ്ത്യാനി ആയിരുന്ന കാലത്ത് ഞാൻ ഒന്ന് തിരിച്ചു നോക്കി ആദ്യം നോക്കിയത് കണ്ടത് മറിയം എന്നുള്ള ചാപ്റ്ററാണ്. ആ മറിയം എന്നുള്ള ചാപ്റ്ററിൽ അതിൽ സൂറ 19:30 കുറേ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യേശു ആരാണെന്ന്. യേശു ഉണ്ടായ ഉടൻ തന്നെ യേശു പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ ഐ എം ദ സ്ലേവ് ഓഫ് ഗോഡ്, ഞാൻ ദൈവത്തിൻ്റെ അടിമയാണ്. ഈ മേഡ് മീ പ്രോഫറ്റ്, ഞാൻ ദൈവം എന്നെ പ്രവാചകനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ആൻഡ് ഈ ഗെയിം എ സ്ക്രിപ്ചർ, അതായത് എനിക്ക് ദൈവം എനിക്കൊരു വേദഗ്രന്ഥം തന്നിരിക്കുന്നു. അത് ഇഞ്ചിയിൽ നമുക്കറിയാം, ദ ഗോസ്പിൾ ഓഫ് ജീസസ് തന്നെയാണ് പറയേണ്ടത്. അല്ലാതെ ഇന്നത്തെ ക്രിസ്ത്യാനികൾ വായിക്കുന്നത് ഗോസ്പിൾ ഓഫ് മാത്യു, മാർക്ക്, അക്കോർഡിംഗ് ടു ജോക്ക്, അതല്ല ദൈവ വേദഗ്രന്ഥം. വേദഗ്രന്ഥം എന്ന് പറയുന്നത് ദൈവം യേശുവിന് കൊടുത്തത് ദ ഗോസ്പിൾ ഓഫ് ജീസസ്, അതായത് ഇഞ്ചിയിൽ. അപ്പോൾ അതിൽ വ്യക്തമായിട്ട് ഞാൻ യേശു ആരാണെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ചാപ്റ്റർ 5:116, അതുപോലെ തന്നെ അങ്ങനെ പല വേഴ്സസിലുകളും എനിക്ക് യേശു ആരാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. യേശുവിനെ ആരും കൊന്നിട്ടില്ല, യേശുവിനെ ക്രൂശിൽ തരച്ചിട്ടുമില്ല. അതേസമയം യേശുവിനെ പോലെയുള്ള ഒരാളാണ് ക്രൂശിൽ തറയ്ക്കപ്പെട്ടത്. അത് ബൈബിൾ വായിച്ചാൽ മനസ്സിലാവും. യേശുവിനെ ക്രൂശിൽ തറച്ചപ്പോൾ ആ യേശു എന്ന് പറയുന്ന ആൾ പറഞ്ഞത് ഏലി ലാമ ശബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ട എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, മനുഷ്യരുടെ പാപത്തിന് വേണ്ടി മരിക്കാൻ വന്ന ഒരാൾ, അതായത് ഒരു മനുഷ്യൻ, അതായത് ഒരു ദൈവപുത്രനെന്ന് ക്രിസ്ത്യാനികൾ അഭിസംബോധന ചെയ്യുന്ന ആൾ, ആ ദൗത്യം വന്നു കഴിഞ്ഞപ്പോൾ ക്രൂശി കയറേണ്ട ആവശ്യമുണ്ടോ? ഞാൻ മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു, എൻ്റെ ദൈവമേ ഞാൻ ജോലി ചെയ്തു എന്ന് പറഞ്ഞ് മരിച്ചു പോകേണ്ട ആ യേശു ക്രൂശിൽ കിടന്ന് കരയുകയാണ്. ഇതൊക്കെയാണ് എനിക്ക് സംശയം ഉണ്ടാക്കാൻ കാരണം. അപ്പോൾ അങ്ങനെ പല നമുക്കൊരു മണിക്കൂറുകളൊക്കെ സംസാരിക്കാം ബൈബിളിൽ എന്തുകൊണ്ടാണ് ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചത്. അപ്പോൾ ഈ ഒരു ഇങ്ങനെ ആ പരിശുദ്ധ ഖുറാനിൽ നിന്ന് ഇങ്ങനെയുള്ള വാചകങ്ങൾ മനസ്സിലായി. പിന്നെ എനിക്ക് ഖുറാനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖുറാനിലെ ഓ ക്രിസ്ത്യാനികളെ, ഓ ജൂതന്മാരെ, ഓ വിശ്വാസികളെ, അവിശ്വാസികളെ എന്നാണ് അഡ്രസ്സ് ചെയ്യുന്നത്. പിന്നെ മനുഷ്യ സമുദായമേ എന്ന് വിളിക്കുന്ന ഒരേ ഒരു ബുക്ക് പരിശുദ്ധ ഖുറാനാണ്. യേശുവിനെ നിങ്ങൾ ബൈബിൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. യഹൂദരെ കേൾക്കുക, ഇസ്രയേൽ ജനതയെ കേൾക്കുക എന്നാണ് ബൈബിൾ പറയുന്നത്. മർക്കോസ് 12:29 പറയുന്നത്, ഹിയർ ഓ ഇസ്രയേൽ, അവർ ലോർഡ് ദ ഗോഡ് ഇസ് വൺ. ഇസ്രയേൽ ജനതയെ കേൾക്കുക, നമ്മുടെ ജനത നമ്മുടെ ദൈവം ഏകനാണ്, ആ കർത്താവിനെ പൂർണ്ണ ഹൃദയം. ഇപ്പം യേശു പറയുന്നത് തന്നെ ഈ ഇസ്രയേൽ ജനതയിലോട്ടാണ്, മനുഷ്യ സമുദായത്തിനോടല്ല. പിന്നെ ഞാൻ പള്ളിയിൽ അച്ഛനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് യേശു ദൈവപുത്രനാണെങ്കിൽ എന്തുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളിലോട്ട് പോയില്ല, അവിടെ മനുഷ്യരുണ്ടായിരുന്നല്ലോ.
എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനതയിൽ മാത്രം ഇരുന്നെന്നുള്ളത്. അപ്പോൾ അങ്ങനെ പല സംശയങ്ങളും ഉണ്ടായി. ഇങ്ങനെ ഞാൻ ഒരാഴ്ച കൊണ്ട് ഞാനിങ്ങനെ പല പരിശുദ്ധ ഖുർആൻ വായിക്കുകയും അതിലെ ഖുർആൻ്റെ പല ആയത്തുകളും എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ എന്തുകൊണ്ടാണ് 25 പ്രവാചകന്മാരെ, മുഹമ്മദ് നബി കൊണ്ടുവന്ന ഒരു പുതിയ മതമാണെങ്കിൽ അതിനകത്ത് മുൻ പ്രവാചകന്മാരെ പ്രതിപാദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ മുഹമ്മദ് നബി കൊണ്ടുവന്ന ഒരു ഖുർആൻ ആണെങ്കിൽ മറിയം ബീവിൻ്റെ പേരിൽ ഒരു ഒരു ആയത്തുണ്ടാക്കാൻ ഒരു ചാപ്റ്റർ തന്നെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ചാപ്റ്റർ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. മുഹമ്മദ് മോളുടെയോ ഭാര്യയുടെയോ ചാപ്റ്റർ ആഡ് ചെയ്യാം, അതൊന്നുമല്ല. പക്ഷേ ഇത് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി ഈ വേദഗ്രന്ഥം ദൈവത്തിൽ തന്നെയുള്ളതാണ്. മുഹമ്മദ് നബീൻ്റെ അകത്ത് കൈകടത്തൽ, ഒരു മനുഷ്യൻ്റെ അകത്ത് കൈകടത്തൽ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം ഞാൻ 6 മാസത്തിന് ഞാൻ ആദ്യം വായിച്ചുകൊണ്ടിരുന്നത് ജീസസും ഇസ്ലാമും ക്രിസ്തുമതവുമായിട്ടുള്ള താരതമ്യ റിലേറ്റഡ് വേഴ്സാണ് ഞാൻ ആദ്യം വായിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് പരിശുദ്ധ ഖുർആൻ മുഴുവനായിട്ട് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സൂറത്തുൽ വാഖിയ അതിലാ എൻ്റെ ആദ്യത്തെ ഫ്യൂ വേഴ്സസിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ കണ്ട സ്വപ്നം അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഞാൻ അതിശയപ്പെട്ടു പോയി. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, ഇന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഞാനൊരു ക്രിസ്ത്യാനി ആയത് എൻ്റെ മാതാപിതാക്കളെ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ്. പക്ഷേ ഞാനിന്ന് മുസ്ലിം ആയത് ഞാൻ ഇസ്ലാം മതം തിരഞ്ഞെടുത്തുകൊണ്ടാണ്. കാരണം എനിക്ക് വ്യക്തമായിട്ട് പറയാം, യേശു പറഞ്ഞിട്ടുണ്ട്, ജോൺ ചാപ്റ്റർ 16:12-14 പറയുന്നുണ്ട്, അതുപോലെ തന്നെ പല വേഴ്സിലും പറയുന്നുണ്ട്, എനിക്ക് ശേഷം ഒരു കാര്യസ്ഥം വരും, ആ കാര്യസ്ഥനെ നിങ്ങൾ അംഗീകരിക്കണമെന്ന്. അത് ഐ ലീവ് ഐ സെൻഡ് എ കംഫർട്ടർ, അതായത് ഞാൻ പോയാൽ ഒരു കാര്യസ്ഥനെ അയക്കുന്നു. ഇപ്പോൾ യേശു ദൗത്യം പൂർത്തീകരിച്ച് പോയെങ്കിൽ പിന്നെ ഒരു കാര്യസ്ഥം വരേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അത് തീർച്ചയായും മുഹമ്മദ് നബി ആണെന്നുള്ള കാര്യങ്ങൾ എനിക്കത് വായിച്ചപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായി. അത് ഡെട്രോണമി 18:18, പിന്നെ സോങ് ഓഫ് സോളമൻ അതിലൊക്കെ പറയുന്നുണ്ട് മുഹമ്മദ് നബി ആണെന്നുള്ള കാര്യങ്ങൾ. ഹീബ്രു ബൈബിളിൽ മുഹമ്മദിൻ എന്ന് തന്നെ വ്യക്തമായിട്ടുള്ള ഇന്നത്തെ ഹീബ്രു ബൈബിളുകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. പിന്നെ ഈ യേശുവിൻ്റെ ജീവിതം, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നവനാണ്. ഇന്ന് എനിക്ക് താടിയുണ്ട്, യേശുവിന് താടിയുണ്ട്. ചാപ്റ്റർ ലൂക്കിൽ പറയുന്നുണ്ട് ജീസസ് സർക്കംസൈസ് ചെയ്തു എന്ന്. അപ്പോൾ ഞാൻ സർക്കംസൈസ് ചെയ്തു. അപ്പോൾ ഞാൻ യേശു പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കുന്നു. യേശു നോമ്പ് നോക്കുകയില്ല, ഞാൻ നോമ്പ് നോക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ പാത അനുകരിക്കുന്നവർ ശരിക്കും മുസ്ലിങ്ങളാണ്, ഇസ്ലാമാണ് പറയുന്നത്. ഇന്ന് ഇച്ചി ഒരാൾ ജനിച്ചുകൊണ്ടോ, ഒരു മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ഒരാൾക്ക് കുറേ അറിവ് നേടിയത് കൊണ്ടോ, ഇസ്ലാമിൻ്റെ ഖുറാൻ്റെ അറിവ് നേടിക്കൊണ്ട് അയാൾ മുസ്ലിം ആവുന്നില്ല. അയാൾ നബിയെ പൂർണ്ണമായിട്ട് സ്വീകരിക്കണം, സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ചര്യ സ്വീകരിക്കണം. ഞാൻ മുസ്ലിം എന്തുകൊണ്ടായി, എന്തുകൊണ്ടാകണം എന്നുള്ള പൂർണ്ണമായ ബോധ്യമാണ്. കാരണം ഇസ്ലാം ഈസ് ദ ഓൺലി വേ ഓഫ് സാൽവേഷൻ. നമുക്ക് പരലോകത്ത് നമുക്ക് രക്ഷം നേടാൻ ഒരേ ഒരു മാർഗം പരിശുദ്ധ ഇസ്ലാം മാത്രമേ ഉള്ളൂ. കാരണം ഇസ്ലാം പുതിയ മതമല്ല. ഈ മതം ആദം നബി മുതൽ എല്ലാ 25 പ്രവാചകന്മാരെ ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ 25 മതം പ്രവാചകന്മാരും അവരുടെ വിശ്വാസം ഇസ്ലാമായിരുന്നു. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരാൾ ദൈവത്തിനെ അടിമപ്പെടുന്നു, വൺ ഫു സബ്മിൻ ടു ദ വിൽ ഓഫ് ഗോഡ്, അയാളാണ് മുസ്ലിമാണ്. പക്ഷേ ഈ ഇന്നത്തെ സമുദായത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കാറുണ്ട്, നമ്മൾ ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ നമ്മൾ മുസ്ലിങ്ങളിലോട്ടല്ല നോക്കുന്നത്. നമ്മൾ ഖുറാൻ എന്ത് പറയുന്നു, ഹദീസ് എന്ത് പറയുന്നു, നബി ചര്യ എന്താണ്, നബിയുടെ ജീവചരിത്രം എന്താണ്, സ്വാഭിമാരുടെ ജീവചരിത്രം എന്താണ്, ഇതാണ് നമ്മൾ പഠിക്കുന്നത്. അതേസമയം ജനിച്ച മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് അവരുടെ പരമ്പരാഗതമായൊരു വിശ്വാസമുണ്ട്. അവരെ പണ്ഡിതന്മാർ പറയുന്നതും അവർ പരമ്പരാഗതമായിട്ട് പിന്തുടർന്ന് വന്ന ഒരു ഇതുണ്ട്. അതിനകത്ത് ഹിന്ദു കൾച്ചറുണ്ട്, ക്രിസ്ത്യൻ കൾച്ചറുണ്ട്, പല കാര്യം. ഇപ്പം ഞാൻ ക്രിസ്തുമതം ഇസ്ലാം മതം ആയിട്ട് വന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പകുതി ക്രിസ്തുമതം പകുതി ഇസ്ലാം മതം ഫോളോ ചെയ്യാൻ എനിക്ക് അനുവാദമില്ല. ഇത് ബഫേ സിസ്റ്റമല്ല ഇസ്ലാം മതം. അതുകൊണ്ട് അത് പരിശുദ്ധ ഖുർആൻ സൂറ മാഇദ വേഴ്സ് 13, 14, 15 വായിച്ചു കഴിഞ്ഞാൽ അത് ജൂത ക്രിസ്ത്യാനികളെ അള്ളാഹുവിന് അവരോട് ദേഷ്യപ്പെട്ടതിന് പ്രധാന കാരണം അവർക്ക് ആവശ്യമുള്ളത് അവരെടുത്തു, ആവശ്യമില്ലാത്ത തള്ളിക്കളഞ്ഞു. ഇന്നത്തെ സമുദായം അതുകൊണ്ടാണ്. ഇന്നത്തെ സമുദായത്തിൽ വളരെ അനാചാരങ്ങൾ നടക്കുന്നത്, എസ്പെഷ്യലി കേരള മുസ്ലിങ്ങൾ ഇടയ്ക്ക് നടക്കുന്ന അനാചാരങ്ങൾ ഞാൻ പിന്നീടാണ് മനസ്സിലായത്. ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ എനിക്ക് കേരള മുസ്ലിമായിട്ട് യാതൊരു ബന്ധമില്ല. അത് നിനക്കറിയാം, ഞാൻ ഇവിടെ നിന്നാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. എനിക്ക് ഒരു വിഭാഗമായിട്ടൊരു ബന്ധമില്ല. ഞാൻ പരിശുദ്ധ ഖുർആനിൽ അതനുസരിച്ചിട്ടാണ് സ്വീകരിച്ചത്. അപ്പോൾ പിന്നീട് കേരളത്തിൽ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പല രീതിയിലുള്ള മൗലൂദുകളും പല രീതിയിലുള്ള ബിദ്ധത്തമായ കുത്തുറാത്തീബ് ആണ്ട് നേർച്ചകൾ അങ്ങനെയുള്ള എനിക്കൊക്കെ അതിശയം തോന്നുവാണ്. ഒരു മരിച്ച ആളുടെ അടുത്തൊക്കെ ഖുറാൻ ഓതുക, പരിശുദ്ധ ഖുറാൻ സൂറ യാസീൻ വേഴ്സ് 76-71 പറയുന്നത് ഈ ഖുറാൻ ജീവിച്ചിരിക്കുന്നവർക്കുള്ള വേദഗ്രന്ഥമാണെന്നാണ്. പക്ഷെ അവർ മരിച്ചവരുടെ അടുത്ത് തോന്നുന്നു. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അമലുകൾ നബിസ്വല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് സാലിയ അമലുകൾ മാത്രമേ നമുക്ക് പിന്നീട് കിട്ടുള്ളൂ. ഇങ്ങനത്തെ ഇത് ക്രിസ്ത്യാനികൾ ചെയ്യുന്നതാണ്, മരിച്ചവരുടെ അടുത്ത് ബൈബിൾ ഓതുന്നത് അവിടുന്ന് കണ്ട ഇവിടെ വരുന്നു. അപ്പോൾ അങ്ങനെ കുറേ അനാചാരങ്ങൾ ജനിച്ച മുസ്ലിങ്ങളുടെ ഇടയ്ക്കുണ്ട്. ഇതെനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല, അതെനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹക്കും ബാത്തിലും വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹക്കിനും ബാത്തിലും ഇടയ്ക്ക് സംശയപരമായ കാര്യങ്ങളുണ്ട്. ഈ സംശയപരമായ കാര്യങ്ങൾ ആരൊഴിവാക്കുന്നു,
दीनने संरक्षित अब सूहत अलिमरा वर्स फोर अंदर मुतशाबी आय आयत अब व्यक्त आयत मुस्लिम विश्वस और मुस्लिम तेजिधिक आवश्यक परशुद्ध खुरा नूर शतमान मनसो अल परशुद्ध खुरा और प्रावश्यम अरबी वाईको या नूर शतम इस्लाम मनसा अगर अंजेर नाम निष्कान युद्धन सिराथ अल मुस्तखीम युद्धन सिराथ अल मुस्तखीम नाम नेरवाड़ी आने ना प्रार्थिक ई प्रार्थना मुस्लिम प्रार्थिक प्रार्थना पशे नाम प्रार्थिक पर अल सूहत बकरेल अल्लाह नेरवे दुर्मार्ग वेटे इतने खुरा पढ़िपी नाम मरमिष वे नमुक आफर मरी साध्य नाम मू ऐवस्थ मू अदान ना मुस्लिम इंमुस्लिम निमिषं कलिमे मर अल मुस्लिम मरी सा अदर मुस्लिम निमिषं शिर्क मरी सा अब ई शिर्कने सूक्षा बिद्धुत सूक्षा नबी सल्लल्लाहु अलैहि वसल्लम पर्याप्त पढ़िपा क्यों अपुरुम पा सूर फोर वन वन फाइव अल्लाह सुब्हान व तआला पर अल्लाह रसूल मार्ग अल्लाह अल्लाह रसूल को मार्ग अल वे मार्ग स्वीक या नरकू अव अवड़ेटो अब नमुक स्वयंष्ट क्यों इस्लाम मत तीरानी नाम इस्लाम मत मत अल्लाह रसूल आयो आवश्यको अब ई नबी सल्लल्लाहु अलैहि वसल्लम अपुरत पाल नबी सल्लल्लाहु अलैहि वसल्लम पढ़िप्चे अर्थम अब अद नाम अल्लाह रसूल सल्लल्लाहु अलैहि वसल्लम एं पर पढ़िप्चु खुरा पर आर अल्लाहुन अनुसरिक्कुन्नु नबी अनुसरिक्कुक आर नबी अनुसरिक्कुन्नु अल्लाहुन अनुसरिक्कुक अब अल्लाहुन्റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ പറഞ്ഞോ പഠിപ്പിക്കാത്തോ സ്വഹാബികൾ ചെയ്യാത്തോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പുത്തംവാദികളാവും ഇത് ഭയങ്കര തെറ്റാണ് നമുക്ക് ദീനിൽ ഒന്ന് ചേർക്കാൻ നമുക്ക് അവകാശമില്ല അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ഒരു മെസ്സേജ് പറയാം നിങ്ങൾ പരിശുദ്ധ ഖുർആൻ അർത്ഥം അറിഞ്ഞു മനസ്സിലാക്കുക അത് ഖിയാമത്ത് നാളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു ദിവസം വരും സൂറ 25 വേഴ്സ് 30 അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് ഖിയാമത്ത് നാളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും എൻ്റെ ജനത ഈ ഖുർആനെ കൈവിട്ട് കളഞ്ഞിരിക്കുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കെതിരെ പറയാൻ പോകുന്ന ഒരു കാര്യം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നേരത്തെ തന്നെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുക അതുപോലെ സൂറ 20 വേഴ്സ് 100 101 124 125 അതിൽ പറയുന്നു ഈ പരിശുദ്ധ ഖുർആൻ ആര് അർത്ഥം അനുസരിച്ച് ജീവിക്കുന്നില്ല ആര് അതനുസരിച്ച് ഇംപ്ലിമെന്റ് ജീവിക്കുന്നില്ല അവരെ അല്ലാഹു അന്തരായ ദുനിയാവിൽ ഞങ്ങൾക്ക് കാഴ്ച ഉണ്ടായിരുന്നല്ലോ റബ്ബേ എന്തുകൊണ്ടാണ് ഞങ്ങൾ കൂടെ കാഴ്ച ഇല്ലാത്തത് അപ്പോൾ ഇന്ന് നമ്മൾ കാഴ്ച ഉണ്ടായിട്ടും നമ്മൾ ഖുർആൻ വായിക്കും പക്ഷെ നമ്മുടെ ഹൃദയത്തിലോട്ട് മനസ്സിലാവണില്ല നമ്മൾ അത് മനസ്സിലാക്കണം ഹൃദയം സൂറത്തിൽ സൂറത്തുൽ ഇബ്രാഹിം അതിലാദ്യത്തെ വേഴ്സിൽ പറയുന്നത് ഞാൻ ഈ മനുഷ്യ മനുഷ്യ സമുദായത്തെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് വെളിച്ചത്തിലോട്ട് വരണമെന്നുള്ള നമുക്ക് ഹൃദയത്തിൽ വെളിച്ചം കിട്ടണം അത് ഖുർആനിൽ പറയുന്നുണ്ട് ഒരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാളെ ഹൃദയ ഇസ്ലാമിലോട്ട് സ്വീകരിക്കാൻ ക്ഷണിച്ചു കഴിഞ്ഞാൽ അയാളെ ഞാൻ അയാളുടെ ഹൃദയം വിശാലമായി കൊടുക്കും അയാൾക്ക് എന്നിൽ നിന്ന് പ്രകാശം ലഭിച്ചു അപ്പോൾ ഹൃദയത്തിനാണ് പ്രകാശം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഹൃദയം കൊണ്ടാണ് നമ്മൾ കുറേ 100 പ്രാവശ്യം ഖുർആൻ ഇങ്ങനെ അറബിയിൽ വായിച്ചുകൊണ്ട് നാം വായിക്കുന്ന സുന്നത്താണ് പക്ഷേ അറിഞ്ഞു ജീവിക്കുന്നത് നമ്മുടെ മേലുള്ള ബാധ്യതയാണ് നാം അനുസരണം അള്ളാഹുവിനുള്ള അനുസരണം നബിയോടുള്ള അനുസരണമാണ് ഇസ്ലാം അല്ല കുറേ ആചാരങ്ങൾ ചെയ്യുന്നല്ല ഇസ്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ രണ്ട് ലോകത്തെ അനുഗ്രഹിക്കട്ടെ എനിക്കൊരു ഞാനൊരു വിഭാഗത്തിലും പെട്ട ആളല്ല ഞാൻ ഖുർആനിലോട്ടും സുന്നത്തിലോട്ടും ക്ഷണിക്കുന്ന ആളാണ് ഞാൻ പ്രബോധകൻ മാത്രമാണ് എന്നോട് അല്ലാഹു അല്ലാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കൽപ്പിച്ചു അത് ജനങ്ങളോട് കൽപ്പിക്കുക എന്ന് മാത്രം എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ അത് മാത്രമേ ചെയ്യുന്നു ഒരു വിഭാഗത്തിനെ അന്ധമായി അനുകരിക്കുകയോ ഒരു വിഭാഗത്തെ അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല എനിക്ക് എൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമാണ് എനിക്ക് വലുത് ഞാൻ എൻ്റെ സ്വീകരിക്കുക ഞാൻ അല്ലാഹുവിൻ റസൂലിന് അള്ളാഹുവിന് കൊടുത്ത വാഗ്ദാനം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദു റസൂലുള്ളാ അഷ്ഹദു എന്ന് വെച്ചാൽ ഐ ബിയർ വിറ്റ്നസ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലാഹു അപ്പോൾ അല്ലാഹുവിനോട് മാത്രമേ എനിക്ക് ചോദിക്കാവുള്ളൂ ഇടനിലക്കാരോട് ചോദിക്കാൻ പാടില്ല മരിച്ചവരോട് ചോദിക്കാൻ പാടില്ല മറ്റു ഒരു 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 സോഴ്സിനോട് ചോദിക്കാൻ പാടില്ല അല്ലാഹുവിനോട് നേരിട്ട് ചോദിക്കുക ആ വിശ്വാസം തിരഞ്ഞെടുത്താണ് എൻ്റെ ദീനുൽ ഇസ്ലാം ഇതാണ് എനിക്കെന്നും സന്തോഷം നൽകുന്നത് ഇടനിലക്കാരില്ലാത്തൊരു മതമാണ് ഈസാ നബിയോട് ഖിയാമത്ത് നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കും സൂറ 5 വേഴ്സ് 116 നീ നിൻ്റെ മാതാവിനെ രണ്ട് ഇലാഹുകളാക്കി ആരാധിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ ഈസാ നബി അത് നിഷേധിക്കും ഈസാ നബി പറയും ഞാൻ അങ്ങനെ അവരോട് കൽപ്പിച്ചിട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരു ക്രിസ്ത്യാനിയും പറയുന്നില്ല യേശുവിൻ്റെ അമ്മ ദൈവമാണെന്നോ യേശുവിൻ്റെ അമ്മ ദൈവത്തിൻ്റെ ഭാഗമാണെന്നോ പറയുന്നില്ല പക്ഷേ
ക്രിസ്ത്യൻ ഒരു വിഭാഗം ചോദിക്കുന്നത് കന്യാമറിയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ ഇത് തന്നെയാണ് ഒരു മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം ആൾക്കാർ ചോദിക്കുന്നത് ബദരിങ്ങളെ സഹായിക്കണേ മൊയ്തീൻ ഷേഖിനെ സഹായിക്കണേ ബദരിങ്ങളെക്കാളും വലിയ ഈസാ നബി ജീവിച്ചിരിക്കുന്ന ഈസാ നബി സ്വർഗത്തിൽ അല്ലാ ഉയർത്തപ്പെട്ട ഈസാ നബി ജീവിച്ചിരിക്കുന്ന ഈസാ നബിയോട് പോലും ചോദിക്കാൻ പാടില്ലാത്ത മതമാണ് ഇസ്ലാം മതം മുൻ പ്രവാചകന്മാരോട് ചോദിക്കാൻ പാടില്ലാത്ത മതമാണ് ഇസ്ലാം ഈ ഇസ്ലാം മതമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് മരിച്ചവരോട് ചോദിക്കുന്ന ഒരു മതമായിരുന്നു ഞാൻ ആദ്യം കണ്ടിരുന്നെങ്കിൽ ഞാൻ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും ആ ഇസ്ലാമിനെ ഒരിക്കലും സ്വീകരിച്ചിട്ടുണ്ടാവില്ല അമിറ്റി പീസ് ഫൗണ്ടേഷൻ എന്നൊരു ഓർഗനൈസേഷൻ ഫോം ചെയ്യാനും അതിൻ്റെ പേരിൽ അതിൻ്റെ ലേബലിൽ ഒരു ദേവപ്രവർത്തനം നടത്താനുമുണ്ടായ ഒരു കാരണം കൂടി അറിയണമെന്നുണ്ട് കാരണം നേരത്തെ സയ്യിദ് ഭായ് പറഞ്ഞു ഇസ്ലാമിനെക്കുറിച്ച് അറിഞ്ഞിരുന്നത് ചന്ദ്രനെ ആരാധിക്കുന്ന ചന്ദ്രകല കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചന്ദ്രനെ ആരാധിക്കുന്ന ഒരു മതമായിട്ടൊക്കെയാണ് മനസ്സിലാക്കിയത് എന്നുള്ളതാണ് അത് കൃത്യമായിട്ടും ഇസ്ലാം എന്താണെന്നുള്ള ഒരു മെസ്സേജ് മുസ്ലിം ഫ്രണ്ട്സുകളിൽ നിന്നോ അല്ലെങ്കിൽ മുസ്ലിം ഫാമിലികളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുമായി അടുപ്പമുള്ള ആളുകളിൽ നിന്നോ കിട്ടാത്തതുകൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും അള്ളാഹു നമ്മളെടുത്ത് കൽപ്പിച്ചതും നിങ്ങളറിഞ്ഞ സത്യം തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം എന്നുള്ളതാണ് സൂറത്ത് അൽ ബക്ര രണ്ടാമത്തെ സൂറത്തിൽ 159-ാമത്തെ ആയത്തും 14-ാമത്തെ സൂറത്തിൽ 52-ാമത്തെ ആയത്ത് തുടങ്ങിയ ഒരുപാട് ആയത്തുകൾ നമ്മളെടുത്ത് അത് പറയാൻ നമ്മളെ ബാധ്യതയാണത് നമ്മൾ മനസ്സിലാക്കിയ സത്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ആ ഒരു ബാധ്യത നമ്മൾ നിറവേറ്റാത്തത് കൊണ്ട് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായതുകൊണ്ടാണ് ആ ഒരു ബാധ്യതയിൽ നിന്ന് ഇന്നത്തെ മുസ്ലിം സമൂഹം പുറകോട്ട് പോയി എന്നുള്ളത് സയ്യിദ് ഭായിയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് വന്നത് അമിറ്റി പീസ് ഫൗണ്ടേഷൻ എന്ന ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യാനും അതുമായി അതിൻ്റെ പ്രവർത്തനം ഈ രീതിയിൽ കൊണ്ടുവരാനൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം കൂടി വിശദമാക്കിയാൽ നന്നായിരുന്നു സി കേരള മുസ്ലിംസ് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം അഡ്വാൻസാണ് അതായത് അവർ ദീനുമായിട്ട് കുറേ കണക്ഷൻസ് ഉണ്ട് പക്ഷെ കേരളം വിട്ടു കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഇപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾ തന്നെ ഒരു 60-70% ആൾക്കാരും ഇസ്ലാം മതം എന്താണെന്ന് പറയാൻ ധൈര്യം കാണിക്കാത്തവരാണ് അവർക്ക് പേടിയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റാവും അല്ലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും അല്ല ആ ആ അല്ലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്നെക്കുറിച്ച് വേറെ എന്തെങ്കിലും വിചാരിക്കും അപ്പം അതുകൊണ്ട് ഒരു ഉള്ളിലുള്ളൊരു ഭയമാണ് അവർക്ക് അപ്പോൾ അതുകൊണ്ട് അവർ ഒരു അമുസ്ലിമിൻ്റെ കൂടെ 60 വർഷം ജീവിച്ചാലും അവർ പറയില്ല അവർ ബാക്കി എല്ലാത്തിനും വിളിക്കും കല്യാണത്തിന് വിളിക്കും ബാക്കി എല്ലാ പരിപാടിക്കൊക്കെ വിളിക്കും പക്ഷേ ഈ ഒരു കാര്യം വരുമ്പോൾ അവർ പിന്നോക്കമാണ് ഇതിലും വളരെ മോശമായ അവസ്ഥയാണ് ഈ ബാംഗ്ലൂരുള്ള ഒരു സ്ഥലത്ത് അപ്പോൾ ഈ എനിക്ക് ചതുന്ന് പറഞ്ഞ ഈ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് നമുക്കൊരു മനുഷ്യന് ചെയ്യാവുന്ന ഒരു അമുസ്ലിമിന് ചെയ്യാവുന്ന പറ്റിയ ഏറ്റവും വലിയ സഹായമാണ് കാരണം നമ്മൾ അയാൾക്ക് സത്യം കണ്ടെത്തിയാൽ അയാൾ എന്നേക്കുമായിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് അപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങൾ ഒന്നാമത്തെ കാര്യം ഒരു നോൺ മുസ്ലിമിനെ അപ്രോച്ച് ചെയ്യാൻ പോലും പാടില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു മുസ്ലിംസിനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുക നമ്മൾ എഡ്യൂക്കേറ്റഡ് ആൾക്കാർ നമ്മൾ നല്ല രീതിയിൽ മതം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് എന്ത് ചോദ്യം ചോദിച്ചാലും നല്ല സൗമ്യതയോട് മറുപടി പറയാൻ പറ്റിയ ഒരു ഗ്രൂപ്പ് അങ്ങനെ ഒരു ഗ്രൂപ്പ് റോഡിൽ നിൽക്കുക റോഡിൽ നിന്നിട്ട് അവർക്ക് സംശയങ്ങൾ പറയുക പല പല എഡ്യൂക്കേറ്റഡ് ആൾക്കാർ വന്നിട്ട് നമ്മളോട് പറയാറുണ്ട് നീ തന്നെ സാക്ഷിയാണ് അതിന് പറയാറുണ്ട് ഈ നിങ്ങളെ പോലെ ആയിരുന്നെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും ഒന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ട് കാരണം നിങ്ങൾ എത്ര വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ പറയണത് നിങ്ങൾ എത്ര സൗമ്യമായിട്ടാണ് ഞങ്ങൾ എത്ര സംശയം ചോദിച്ചാലും നിങ്ങൾ ദേഷ്യപ്പെടുന്നില്ല നിങ്ങൾ ആ സൗമ്യമായിട്ട് ഉത്തരം പറയുന്നു അപ്പോൾ നമുക്ക് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി കാരണം ഇസ്ലാം എന്നത് ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട മതമാണ് ഈ മതം സമാധാനത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും മതമാണ് പക്ഷേ ഷിർക്കിനെ അംഗീകരിക്കാത്ത ഒരു മതമാണ് പക്ഷേ അവർക്ക് അവരുടെ വിശ്വാസം നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പോൾ ഈ ഒരു വിശ്വാസത്തെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അവരുടെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുക എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഈ അമിറ്റി പീസ് ഫൗണ്ടേഷൻ സെറ്റപ്പ് ചെയ്ത് ഇത് ഒരു സംഘടനയായിട്ടോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഏതെങ്കിലും ഒരു വിഭാഗമായിട്ടോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഏതെങ്കിലും ഒരു സെക്ടറുമായിട്ട് യാതൊരു ബന്ധമല്ല ഇതൊരു ഒരു പ്യുവർ പ്ലാറ്റ്ഫോം ഇതിനകത്ത് ആർക്കും വരാൻ നമ്മുടെ ഇസ്ലാം എന്താണ് തൗഹീദ് എന്താണെന്ന് പറയാൻ കഴിയുമെങ്കിൽ അവർക്ക് നമ്മുടെ കൂടെ ഒന്ന് പറയാം ഒരു പ്രശ്നമില്ല പക്ഷേ നമ്മൾ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുകയും ഇപ്പം അത് ആൾക്കാർ മനസ്സിലാക്കിയിട്ട് നമ്മളെ ദീനിൽ ഇസ്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മൾ ആരും ദീനിൽ ഇസ്ലാം വരണോ നമ്മൾ ആരും നിർബന്ധിക്കാറില്ല പക്ഷേ അവരുടെ മിസ്കൺസെപ്ഷൻ മാറ്റി കൊടുക്കുക അവരുടെ തെറ്റിദ്ധാരണകൾ മാറ്റി കൊടുക്കുക ആ ഒരു ഉദ്ദേശത്തോടെ തന്നെയാണ് നമ്മൾ ഈ അമിറ്റി പീസ് ഫൗണ്ടേഷൻ നമ്മൾ സെറ്റപ്പ് ചെയ്തതും മാഷാള്ള നല്ല റെസ്പോൺസാണ് ഇപ്പം നമ്മൾ 4 വർഷത്തോളം തുഴച്ച ചെയ്യാറുണ്ട് റംസാനോടെ വലിയ സ്റ്റാളുണ്ട് നമ്മുടെ അതിനകത്ത് ഓരോ ദിവസം 400-500 ഖുറാനൊക്കെയാണ് പോണത് അപ്പോൾ നമ്മൾ മുസ്ലിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ആണ് ചെയ്യാറ് നിങ്ങൾ എന്തുകൊണ്ട് ഈ പരിപാടി നേരത്തെ തുടങ്ങിയില്ല നിങ്ങൾ എന്തുകൊണ്ട് ഈ പ്രവർത്തനം നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളത് എപ്പോഴും നമ്മളോട് പറയാറുണ്ട്
പക്ഷേ എല്ലാ മുസ്ലിങ്ങളും ചെയ്യണം ഇത് എല്ലാ എല്ലാ സിറ്റിയിലും ചെയ്യണം എല്ലാ എല്ലാ ദേശത്തും ചെയ്യണം ഇത് ചെയ്താൽ മാത്രമാണ് നമുക്ക് അവർക്കുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി കൊടുക്കാൻ പറ്റുള്ളൂ ഈ തെറ്റിദ്ധാരണകൾ മാറ്റി കഴിയുമ്പോഴാണ് അവർക്ക് നമ്മളുള്ള വിദ്വേഷം കുറയും അപ്പോൾ ഈ ഇസ്ലാം മതം തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടാണ് ഈ ഇന്ന് ലോകത്തുള്ള ഈ ഈ ഇസ്ലാമിനെക്കുറിച്ചുള്ള ഓൺലൈൻ അതായത് ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽക്കുള്ള ആക്രമണത്തെ നമ്മൾക്കെതിരെയുള്ള പ്രവർത്തനത്തിന് കാരണം സാധാരണ 90% ആൾക്കാർ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല അത് ഞാനും ക്രിസ്ത്യാനി ആയിരുന്നപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവുള്ളൂ അപ്പോൾ അത്ര അതുകൊണ്ടാണ് ഞങ്ങൾ സെറ്റപ്പ് ചെയ്തത് മാഷാല്ല നല്ല റെസ്പോൺസാണ് വി എൻജോയ് ഡൂയിങ് ഇറ്റ് വളരെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വീക്കെൻഡിൽ നമുക്ക് നല്ല സന്തോഷം കിട്ടും സംതൃപ്തി കിട്ടും അത് നീ തന്നെ എക്സ്പീരിയൻസ് ചെയ്തതാണ് ഇത്രയും നേരം നമ്മുടെ അടുത്ത് സഹകരിച്ചതിന് താങ്കളുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് അള്ളാഹു എല്ലാ വിജയവും നൽകട്ടെ നമ്മളുടെ ഈ ദവാ പ്രവർത്തനത്തിന് അള്ളാഹു എല്ലാവിധ സഹായവും നൽകി ഒരുപാട് പേർക്ക് ഈ ഒരു മെസ്സേജ് എത്തിക്കാൻ താങ്കൾക്കും നമുക്കും കഴിയട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു